മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ ഏതിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒത്തിരി ഡാൽഫീനിയുണ്ട്. അപ്പൊ ഡാൽഫീനിയെ കൾച്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് ചെയ്തതല്ല, പക്ഷെ എനിക്കിപ്പോ ഇതിൽ നിന്ന് ഏകദേശം ലക്ഷക്കണക്കിന് എനിക്കിപ്പോ നമ്മുടെ ഡാൽഫീനിയാണ് ഇതിൽ കൂടെ ഓടിക്കളിച്ചുണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വേറൊന്നും ചെയ്തിട്ടില്ല, ഞാനിതിൽ നമ്മുടെ എന്താണ് മണ്ണ് ഞാൻ എന്റെ അകത്ത് ആമ്പൽ നടാൻ വേണ്ടി കവറുകളിൽ ഇതുപോലത്തെ കവറുകളിൽ ഒത്തിരി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആമ്പലിപ്പോ ഇവിടെ താഴോട്ട് മാറ്റാൻ വേണ്ടി എടുത്തപ്പോ ഇതില് ലക്ഷക്കണക്കിലെന്ന് പറഞ്ഞ ആമ്പോ വളർത്താൻ വേണ്ടി ഞാൻ നോക്കി പറ്റിയിട്ടില്ല. പക്ഷെ ഇതിന് ഏകദേശം എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമ്മുടെ ഈ ഡാൽഫീനയ്ക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെയിൽ, വെള്ളത്തിന് നല്ല രീതിയിൽ വെള്ളം തിളയ്ക്കുന്ന എന്നാണ് വെള്ളം കുറച്ച് അല്പം ഒന്ന് ഹീറ്റ് ആവുന്ന വെള്ളത്തില് നമ്മൾ കുറച്ച് മീൻ എന്തെങ്കിലും ഒക്കെ ഇട്ടിരുന്ന എന്ന് പറഞ്ഞാൽ മീന് ചത്തുപോവില്ല, അങ്ങനത്തെ ഒരു ഹീറ്റ് ആണ് എന്റെ ഇത്. ഇത്രയും വെള്ളം ഇത് കിടക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ എന്തുമാത്രം അമ്പൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നമ്മുടെ ഡാൽഫിനെ നിറഞ്ഞ് പെരുകി കിടപ്പുണ്ട് ഇതിന്റെ അകത്ത്. ഞാൻ കുറച്ച് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ ആഡ് ചെയ്തിരിക്കാം വീഡിയോയുടെ അവസാനം. അപ്പോൾ നിങ്ങളിതില് ഇപ്പോൾ ഡ്രം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഡ്രമ്മിന്റെ ഉള്ളിൽ വാഴയിലേക്ക് നമ്മൾ ഇട്ടുകാലും അല്ലെങ്കിൽ എന്തെങ്കിലും കരിയില വേസ്റ്റ് എടുത്തിട്ടിട്ട് നല്ല വെയിലുള്ള നമ്മുടെ ഡ്രസ്സിന് മുകളിൽ കൊണ്ടു വച്ചിരുന്നാൽ മാത്രം മതി, മുകളിൽ ചെറുതായിട്ട് വലയും കൂടെ നിട്ടിരുന്ന തനിയെ ഡാൽഫിനെ നിറഞ്ഞോളൂ അങ്ങ്. നമ്മൾ വേറെ കൾച്ചറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഡാൽഫിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ പച്ച കളറിൽ നമുക്ക് ആൽഗിയെ ഗ്രോത്തും അവോയ്ഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെന്തായാലും ഒരു നല്ലൊരു കുറെ എല്ലാത്തിനും ഇപ്പം ഇനി പിടിച്ചെടുക്കണം ഇതിലുള്ള, എന്നിട്ടൊന്ന് വീഡിയോ ചെയ്യാം. ബാക്കി ഫൈറ്ററിൽ നിന്ന് ഫീഡ് ചെയ്യിക്കുന്നുണ്ട്, ഫൈറ്റർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. എന്താ ചിലർക്കൊരു ഡൗട്ടുണ്ട് ഡാൽഫീനെ മീൻ കഴിക്കുമോ, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട നല്ല രീതിയിൽ കഴിക്കുന്നു. പക്ഷേ എൻ്റെ വലുതിനെ കൂടുതൽ ഇവർ കഴിക്കാൻ വേണ്ടി എടുക്കില്ല, കാരണം ഇത്തിരി വലുതായ കൊണ്ട് ഇവർ കഴിക്കില്ല. പക്ഷേ ഇത് നല്ല രീതിയിൽ ഓടി നടന്ന് കഴിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവനിന്ന് ആവശ്യത്തിനുള്ള ഫുഡായിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഞാൻ കൊടുത്തു, ഇപ്പം നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട്. കേട്ടാ ഓടി നടന്നാണ് കഴിക്കുന്നത്. ചിലത് വലുത് കഴിക്കില്ല, അത് വീണ്ടും കളയും. പക്ഷെ ഒരു സൈസ് കുറഞ്ഞാണെങ്കിൽ അത് നല്ല രീതിയിൽ ഫുഡായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഡാൽഫീനയുടെ ചാകര എത്തിയിട്ടുണ്ട്. മോയിനെയൊക്കെ ഞാൻ ഇതുപോലെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഡാൽഫീനിയ ഓഫ് കാണുമ്പോൾ ഇതുപോലെയൊക്കെ കൾച്ചറായി കിട്ടണമെന്ന് എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷെ ഞാൻ ഇപ്പം എന്താ ഇവിടെ അതൊന്ന് വെള്ളം മാറ്റിയപ്പോഴാണ് ഇത്ര മാത്രം കൾച്ചറായി കിടക്കുന്നത്. ഇതായിപ്പോ ജസ്റ്റ് ഒന്ന് എടുത്ത് കോരി കാണിച്ചു തരാം. എന്താ അതിലെല്ലാം വരുന്നില്ല, ഇപ്പൊ ഇതിനെല്ലാം മൊത്തം ഒന്ന് ഞാൻ വീത്തിന് ശേഷം കാണിച്ചിരുന്നു. അപ്പൊ ഡാൽഫീനിയ വേറെ ലെവലായിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ കളിച്ചറൊന്നും ചെയ്തല്ല, ഫ്രീ ആയിട്ട് കിട്ടിയതുപോലെ കിട്ടിയതാണ്. അപ്പൊ ഇതിലെ കുഞ്ഞു ഡാൽഫീനിയൊക്കെ നമുക്ക് നമ്മളെ ഫൈറ്റേഴ്സിനെയൊക്കെ കൊടുക്കാം, അവർ നല്ല രീതിയിൽ ഒന്ന് കഴിച്ചോളും. പിന്നെ ഞാനിപ്പോ വേറൊരു പാത്രത്തിലൂടെ വാട്ടർ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള ഡാൽഫീനിയുടെ അളവ് നിങ്ങൾക്ക് കാണാം. കണ്ട ഡാൽഫീനിയ വേറെ ലെവൽ. ഡാൽഫീനിയെ കൊണ്ടൊരു ന്യൂഡിൽസ് കറി വെച്ചാലോ എന്നൊക്കെ തോന്നുകയാണ്. അത്രയ്ക്ക് ഡാൽഫീനെ നിറച്ചായിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പറ്റണോ എല്ലാവരും കൊള്ളാം, മീനെ കഴിക്കാൻ പറ്റണം. നമ്മുടെ ഡാൽഫീനെ അങ്ങനെ നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഡാൽഫീനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മോഡൽ വേണമെങ്കിൽ കൾച്ചർ ചെയ്യാം. കൾച്ചർ ചെയ്യുന്നവർ നമ്മൾ ഇങ്ങനെ കെട്ടിയെന്ന് വെച്ചാൽ കുറച്ച് മീനെ കെട്ടിരുന്ന കൂത്താടി ഇറങ്ങിയില്ല, അല്ലാതെ ഇവർ ഇതിന് ചെറിയൊരു എന്തോ നല്ല വെയിലൊക്കെ ഇത്തിരി വേണമെന്നുള്ളൊരു ആവശ്യമാണ്. പക്ഷേ മോയിനേക്ക് അത്ര വെയിലിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് ഇത്തിരി വെയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൾച്ചറായി വരുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഡാൽഫീനിയ. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് സനിയോട്.